രണ്ട് ദിവസത്തെ ഗോവയത്തെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു വിട്ടു. എങ്ങോട്ടെന്നറിയോ, കർണാടകയിലോട്ട് കയറി ഡാൻഡിലിക്ക്. ഗോവയിൽ ലോഡൊന്നുമില്ല, ഈ ഇലക്ഷനും ഇതൊക്കെ ആയിട്ട് പൊതുവേ ഒരു മടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ കർണാടകയിൽ കയറി ഇവിടെ ഡാൻഡിലി വന്ന് ഞങ്ങൾ പേപ്പർ ലോഡായി. ഒരു വണ്ടിക്ക് ഞങ്ങൾക്ക് ലോഡായത് ഡൽഹിയിലോട്ട് ആഷിക്കിന്, എനിക്ക് വന്നിട്ട് ജയ്പൂരിലോട്ടും. അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റാൻ വേണ്ടി കമ്മീൻ്റെ ഉള്ളിൽ വന്നു കേട്ടോ. അപ്പോൾ ആഷിക്കിൻ്റെ ലോഡെന്ന് പറഞ്ഞാൽ ചെക്ക് ഉണ്ടാക്കാൻ പോകുന്ന പേപ്പറാണ്. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ കമ്പനിയിൽ ഒരുപാട് റൂൾസുകളാണ്. നമ്മൾ ആ തലേ തൊപ്പിയൊക്കെ സേഫ്റ്റി ക്യാപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നടക്കാൻ പാടുള്ളൂ, ഇതല്ലേ പുറഞ്ചൊക്കെ കിടക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലോഡ് കയറ്റാൻ തുടങ്ങി. ലോഡ് കയറ്റി ഞങ്ങളുടെ വണ്ടിക്കാണ് ഫസ്റ്റ് ലോഡായത് കേട്ടോ. ഞങ്ങളുടെ വണ്ടി ഇപ്പം ഈ റീലായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ കുറച്ച് ബണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആഷിക്കും സൽമാനും ഒക്കെ അപ്പുറത്തെ ലോഡിംഗ് പോയിന്റിലായിരുന്നു അവർ. അവർ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ കെട്ടി. ഇത് മറ്റേ ഇവിടെ നമ്മൾ മുകളിൽ നിന്നിട്ട് ബെൽറ്റൊക്കെ ഇട്ട് വേണം നമ്മൾ കെട്ടാൻ, ചാടിപ്പോയി പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്. ഇവിടെ വണ്ടിയിൽ നിന്ന് ഒരാൾ വീണ ആക്സിഡൻ്റ് ആയതിനു ശേഷമുള്ള റൂൾസ് ആട്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി നമ്മുടെ പായ കെട്ടി. അടുത്ത പായ കെട്ടാൻ വേണ്ടി ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അവിടെ കൊണ്ടുവന്ന്. ഇനി അവരുടെ പോയിന്റിൽ കൊണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഇപ്പോൾ അവരുടെ പായ കെട്ടാൻ പോകട്ടോ. അവരുടെ റീൽസ് മാത്രം ഇത് വന്നിട്ട് എന്നെ നമ്മൾ ബാങ്കിൽ ചെക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറാട്ടോ, വളരെ കോസ്റ്റ്ലി സാധനമാണ്. അങ്ങനെ അതെല്ലാം ആ വണ്ടിയുടെയും പായെല്ലാം കെട്ടി ഞങ്ങൾ വണ്ടി പുറത്തോട്ട് എടുത്തു കേട്ടോ.